സഖാക്കളെ സഹോദരി സഹോദരന്മാരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ആരംഭിക്കുന്ന രണ്ട് പ്രചരണ ജാഥകളിൽ ഒന്നിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് നാളെ എറണാകുളത്ത് വെച്ച് രണ്ടാമത്തെ ജാഥയുടെ ഉദ്ഘാടനവും നടക്കും ഇവിടെ നമ്മുടെ നാട്ടിൽ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ കേളിക്കൊട്ട ഏകദേശം ആരംഭിച്ചിരിക്കുകയാണ് ഏതു ദിവസവും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാം എന്ന സാഹചര്യമാണുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾ അധികാരത്തിലേറിയാൽ എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു ജനങ്ങൾ അന്ന് പറഞ്ഞത് നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും ഈ നാശം ഇപ്പോഴുള്ളത് ഒഴിഞ്ഞു കിട്ടിയാൽ മതി എന്നായിരുന്നു അതായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ അവസ്ഥ നമ്മുടെ ആരും മറന്നിട്ടുണ്ടാവില്ല എല്ലാ മേഖലകളിലും ദുർഭരണമായിരുന്നു അപ്പം എങ്ങനെയെങ്കിലും ഈ ശാപം ഒഴിഞ്ഞു കിട്ടിയാൽ എന്ന് ജനങ്ങൾ ചിന്തിക്കുന്ന അവസ്ഥ അപ്പോഴാണ് കേരളത്തിന് മുന്നിൽ ജനങ്ങളുടെ അടുത്ത് ഞങ്ങൾ അധികാരത്തിലേറുകയാണെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എൽ ഡി എഫ് മുന്നോട്ട് വെച്ചത് അന്ന് ആ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളായിരുന്നു ഞങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചത് സംസ്ഥാനത്താകെ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിരുന്നു ഇവിടെ ഇന്നിപ്പോൾ നാലേ മുക്കാൽ വർഷം കഴിഞ്ഞു അഞ്ച് തന്നെ നമുക്ക് പറയാം തെരഞ്ഞെടുപ്പിലേക്കാണല്ലോ ഇനി പോകുന്നത് ഈ അഞ്ച് വർഷം തിരിഞ്ഞു നോക്കിയാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളോട് എന്താണോ പറഞ്ഞത് ആ പറഞ്ഞത് മുഴുവൻ നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്താണ് കാണാൻ സാധിക്കുക മാത്രമല്ല ഓരോ വർഷവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇറക്കിയ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം നടപ്പായി എന്ന കാര്യം ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ സർക്കാർ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നടന്നു നടന്നുവരുന്നു ഞങ്ങൾ നമ്മുടെ നാട്ടിലൊന്നും നടക്കില്ല എന്ന ചിന്തക്ക് വിരാമം ഇടാനാണ് ശ്രമിച്ചത് ഇവിടെ എല്ലാവരും ഒരുതരം ശാപവാക്കുകൾ ചൊരിയുന്ന സ്ഥിതിയായിരുന്നു ഓ ഈ കേരളത്തിലൊന്നും നടക്കില്ല ഇവിടെയെല്ലാം ഇങ്ങനെ തന്നെ കിടക്കും ആ നിരാശക്ക് മാറ്റം വന്നു നിരാശയുടെ സ്ഥാനത്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ എല്ലാവരിലും പ്രത്യാശ വന്നു ഇത് ഓരോ ഇനത്തിലും സർക്കാർ നടപ്പാക്കിയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് വന്നതാൽ നമ്മുടെ ഈ കഴിഞ്ഞ അഞ്ച് കൊല്ലം കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞ പദ്ധതികളുടെ വിശദാംശങ്ങളാകെ ഈ ഘട്ടത്തിൽ വിവരിക്കാൻ വരുമ്പെല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കമെന്ന നിലക്ക് കേരളത്തിലെ വിവിധ തുറകളിലും വിവിധ തുറകളിലുള്ള ആളുകളുമായി ഭാവി കേരളം എങ്ങനെ വേണം ഇപ്പം ചെയ്തു വെച്ച കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനിയുള്ള കേരളം എങ്ങനെ രൂപപ്പെടണം അതിലെന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നറിയുന്നതിനായി വിവിധ വിഭാഗങ്ങളുടെ യോഗം ചേർന്നു എല്ലാ ജില്ലകളിലും ചേർന്നു സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളുമായി സംവദിച്ചു ഇപ്പോ യൂണിവേഴ്സിറ്റി തലത്തിലുള്ള സംവേദനം നടക്കുകയാണ് ഇതിലെല്ലാം കാണുന്നൊരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത എല്ലാ വിഭാഗവും നമ്മുടെ സംസ്ഥാനത്ത് എൽ ഡി എഫ് ചെയ്ത കാര്യങ്ങൾക്ക് തുറച്ച വേണമെന്ന് ചിന്തിക്കുകയാണ് മാത്രമല്ല എൽ ഡി എഫിന് മാത്രമേ ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കാനാവൂ നമ്മുടെ നാടിൻ്റെ ശോച്ഛാവസ്ഥക്ക് മാറ്റം വരുത്തിയത് എൽ ഡി എഫ് ആണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഭാവി കേരളം പണിതുയർത്താൻ ശരിയായ ദിശാബോധത്തോടെ എൽ ഡി എഫിന് മാത്രമേ കഴിയൂ എന്നേറെക്കുറെ എല്ലാവരും പറയുന്ന നിലയാണ് കാണുന്നത് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാടിൻ്റെ വികസനത്തെക്കുറിച്ച് കുറിച്ച് കണ്ടത് എല്ലാ തലങ്ങളും ഒരേപോലെ വികസിച്ച് വരണമെന്നായിരുന്നു എല്ലാ ജനവിഭാഗങ്ങളിലും വികസന സ്പർശമെത്തണമെന്നായിരുന്നു ഇത് നമ്മുടെ നാട്ടിൽ തുടക്കം കുറിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പക്ഷേ നമുക്കൊരുപാട് ദുരന്തങ്ങൾ നേരിടേണ്ടി വന്നു ഓക്കിയും നിപ്പായും ഈ നൂറ്റാണ്ടിലെ മഹാപ്രളയവും തുറന്നുണ്ടായ അതിരൂക്ഷമായ കാലവർഷക്കെടുതിയും ഇപ്പോൾ ലോകത്തെയാകെ വിറങ്ങൽപ്പിച്ച് നിർത്തുന്ന കോവിഡ് മഹാമാരിയും ഈ എല്ലാറ്റിനെയും നേരിടേണ്ടി വന്നപ്പോൾ അത് സൃഷ്ടിച്ച പ്രതിസന്ധി പ്രയാസങ്ങൾ പലതിനും തടസ്സം സൃഷ്ടിക്കുന്നവരെ പക്ഷേ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചു ഇത്തരം തടസ്സങ്ങളൊക്കെ ഉണ്ടായെങ്കിലും നാടിൻ്റെ വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ ആകാവുന്നതെല്ലാം ചെയ്തു എന്നതെല്ലാവരും പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കുകയുണ്ടായി നമ്മുടെ നാട്ടിലെ സർക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ജനങ്ങളുടെ ഒരുമയാണ് ജനങ്ങളുടെ ഐക്യം ആ ഒരുമക്ക് വേണ്ടിയാണ് സർക്കാർ നിലക്കൊണ്ടത് അതിന് ഫലമുണ്ടായി ഈ വലിയ ദുരന്തങ്ങളെ ഏകോപിതമായി നമുക്ക് നേരിടാൻ കഴിയും നമ്മുടെ നാട് മെല്ലെ മെല്ലെ പണ്ട് അസാധ്യമാണെന്ന് കരുതിയ കാര്യങ്ങൾ സാധ്യമാക്കിക്കൊണ്ട് മുന്നേറുന്ന അവസ്ഥ വന്നു ഇവിടെ നടക്കുകയേയില്ല എന്ന് ചിന്തിച്ച കാര്യങ്ങൾ അതാണ് യാഥാർത്ഥ്യമായത് അങ്ങനെ വന്നപ്പോ ജനങ്ങളിലാകെ ആത്മവിശ്വാസം വന്നു അതോടൊപ്പം കേരളത്തിലുള്ള എൽ ഡി എഫ് സർക്കാരുമായുള്ള ഒരു ആത്മബന്ധത്തിലേക്ക് ജനങ്ങളെത്തി അത് സ്വാഭാവികമാണ് എവിടെയെല്ലാം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ പ്രതിസന്ധി നേരിട്ടോ അവിടങ്ങളിലെല്ലാം അവരുടെ കൂടെ അവരോടൊപ്പം സർക്കാർ ഉണ്ടായിരുന്നു അത് മറ്റാരും പറഞ്ഞ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയേണ്ടതില്ല അവരുടെ സ്വന്തം അനുഭവമാണ് അവർ നെഞ്ചേറ്റിയ അനുഭവമാണ് അപ്പോ കേരളത്തിൽ തങ്ങളുടെ അടിവേര് വല്ലാതെ ഇളകുന്നു എന്ന് നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ ശക്തികൾ മനസ്സിലാക്കി അപ്പോൾ അവർ ചില നീക്കങ്ങൾ നടത്തി ഇവരെ എങ്ങനെയെങ്കിലും തളച്ചിടണം അതിനൊരു വഴിയേ ഉള്ളൂ ഞങ്ങൾ കണ്ട് എന്തൊക്കെയായിരുന്നോ അതൊക്കെയാണ് ഇവര് എന്ന് സമർത്ഥിക്കണം ഇതാണ് അവർ ചിന്തിച്ച കാര്യം അതായത് അവരെ പോലെ കെട്ടവരാണ് എൽ ഡി എഫ് എന്ന് സമർത്ഥിക്കണം എന്ന് ചിന്തിച്ചു അങ്ങനെ വലിയ നശീകരണവാസനയോടെയുള്ള പ്രചരണം നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷം ഏറ്റെടുത്തു അതിൻ്റെ കൂടെ വലിയ തോതിൽ അട്ടിമറി ദൗത്യവുമായി ചില കേന്ദ്ര ഏജൻസികൾ രംഗത്ത് വന്നു പലതരത്തിലുള്ള അപകീർത്തിപ്പെടുത്തലുകൾ സാധിക്കുമോ എന്ന് നോക്കി അതിൻ്റെ കൂടെ ഈ ഗവൺമെന്റിന് ഏതെങ്കിലും തരത്തിൽ താഴെ ഇറക്കണമെന്ന് ശപഥം ചെയ്തിട്ടുള്ള ചില മാധ്യമശക്തികളുണ്ട് അവരും കൂടെ ചേർന്നു പക്ഷേ ഇവരെല്ലാം അഴിച്ചുവിട്ട ആ കുപ്രചരണങ്ങളുടേതായ മലവെള്ള പാച്ചൽ അതിനെ എൽ ഡി എഫിനെ ഒന്നും ചെയ്യാനായില്ല കാരണം അത്ര കരുത്തുറ്റ കോട്ട ഇവിടെ തീർത്തിരുന്നു ജനങ്ങളുടേതായ കോട്ട അതാണ് കഴിഞ്ഞ തദ്ദേശം എന്ന തെരഞ്ഞെടുപ്പിൽ നാം കണ്ടത് തദ്ദേശം എന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ തകർത്തറിയാം ഇവിടെ തൂത്തുവാരാം വാരാം എന്നൊക്കെയായിരുന്നു കണക്കുകൂട്ടൽ എന്ത് സംഭവിച്ചുവെന്ന് നമ്മുടെയെല്ലാം അനുഭവത്തിലുള്ള കാര്യമാണ് ഇവിടെ ഞങ്ങളിപ്പോൾ കാലാവധി പൂർത്തിയാക്കുമ്പോൾ ഞങ്ങൾ നടത്തുന്ന ജാഥക്ക് വികസന മുന്നേറ്റ ജാഥ എന്നാണ് പേരിട്ടത് വികസന മുന്നേറ്റം കാസർഗോഡ് ജില്ലയിൽ തുടങ്ങുക അതെല്ലാ രീതിയിലും അന്വർത്ഥമാണ് കാരണം നിങ്ങളിപ്പോൾ ഇവിടെ ആരംഭിക്കാൻ പോകുന്ന ദേശീയപാത അത് തുടങ്ങില്ല എന്ന് തീരുമാനിച്ചതായിരുന്നു ഇവിടെ യാഥാർത്ഥ്യമാകില്ല എന്ന് കണക്കാക്കിയതായിരുന്നു എന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് ദേശീയപാത പ്രവർത്തനം ആരംഭിക്കുന്നു അപ്പോ കാസർകോട്ട ജനങ്ങൾക്ക് അനുഭവിച്ചറിയാം ഇവിടെ വികസനം ഏത് രീതിയിൽ യാഥാർത്ഥ്യമാക്കി എന്ന് ഇവിടുന്ന് അപ്പുറം മംഗലാപുരത്തേക്ക് പ്രകൃതിവാതകം എത്തിയിട്ടുണ്ട് നമ്മുടെ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട് മറ്റ് ജില്ലകൾ താണ്ടി ഈ വഴിക്ക് മംഗലാപുരത്തെത്തിയിരിക്കുന്നു അത് ഉപേക്ഷിച്ചു പോയതാണ് ഇവിടെ നടക്കില്ല എന്ന് കണക്കാക്കിയതാണ് അതാണിപ്പോൾ യാഥാർത്ഥ്യമായത് അതിൻ്റെ ഭാഗമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന വ്യവസായ യൂണിറ്റുകൾക്ക് വലിയ തോതിൽ ഇന്ധന ചെലവ് കുറയും ഈ ഗ്യാസ് അവർക്ക് ഉപയോഗിക്കാൻ പറ്റൂ മാത്രമല്ല സിറ്റി ഗ്യാസ് പ്രൊജക്ടിൻ്റെ ഭാഗമായി വിവിധ പ്രദേശങ്ങളിൽ അടുക്കളയിൽ ഗ്യാസ് എത്തും പൈപ്പ് വഴി എത്തുന്ന ഗ്യാസ് അതിന് വിലയും കുറവായിരിക്കും ഇപ്പോൾ ഉള്ള ചാർജ് ഇല്ല നമ്മുടെ നാട്ടുകാർക്ക് വലിയ ഉപകാരമായിരിക്കും ഓട്ടോറിക്ഷകളടക്കാം വാഹനങ്ങളുടെ ഇന്ധനമായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റൂ ഇങ്ങനെ നാടിനാകെ ഉപകാരപ്പെടുന്ന നാടിൻ്റെ ഖജനാവിലേക്ക് വലിയ തോതിൽ നികുതിപ്പണമെത്തിക്കുന്ന ഒരു പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടു പോയത് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു ഇത് പുതിയ ലോകമാണ് ഇന്റർനെറ്റിൻ്റെ ലോകം പഴയ രീതിയിൽ നിന്ന് പലതിലും മാറ്റം വരുന്നു എല്ലാവരും ഇന്റർനെറ്റിനെ കുറിച്ച് അറിയേണ്ടതുണ്ട് ഇന്റർനെറ്റ് ഒരാളുടെ അവകാശമാക്കി മാറ്റുന്നു നമ്മുടെ സംസ്ഥാനം ഇക്കാര്യത്തിൽ ഒരു വിവേചനവും ഉണ്ടാകാതെ എല്ലാവർക്കും ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കാൻ പോകുന്നു അതാണ് കെ ഫോൺ പദ്ധതി അടുത്ത ദിവസം കേരളത്തിൻ്റെ ഒരു ഭാഗം മുഴുക്കെ കെ ഫോൺ പദ്ധതി എത്തും തുറന്ന് മറ്റ് ജില്ലകളിലേക്ക് വ്യാപിക്കും എല്ലാ പ്രദേശങ്ങളിലും എത്തും അപ്പോൾ വലിയ മാറ്റം നമ്മുടെ യുവജനങ്ങൾ വല്ലാതെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണിത് അവരുടെ സ്വപ്നമാണ് പൂവണിയുന്നത് വലിയ മാറ്റം ഈ രംഗത്ത് സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുന്നു അടുത്ത ദിവസം ദേശീയ ജലപാത ഉദ്ഘാടനം നടക്കുകയാണ് ഇപ്പോ ബേക്കൽ വരെ എത്തില്ല കാരണം ചിലയിടത്ത് കോഴിക്കോടിനിപ്പുറത്ത് ഭൂമി വെട്ടി മാറ്റേണ്ടതുണ്ട് അതിന് കുറച്ച് എടുക്കും പക്ഷെ ചാവക്കാട് വരെ കോവളത്തു നിന്നെത്തും ആ രീതിയിലുള്ള ദേശീയ ജലപാത യാഥാർത്ഥ്യമാവുകയാണ് മലയോര ഹൈവേ മലയോര ഹൈവേയുടെ കാസർഗോഡിലെ ഭാഗം കണ്ണൂരുള്ള ഭാഗം കൊല്ലത്തും മറ്റുമുള്ള അങ്ങേ ഭാഗം ഇങ്ങനെ വ്യത്യസ്ത റീച്ചുകൾ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു അതിവേഗതയിൽ ആ പരിപാടി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ നാടിൻ്റെ ദുരിതം പരിഹരിക്കാൻ കാസർകോട്ട് നിന്നും തിരുവനന്തപുരത്തേക്ക് നാല് മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്ത് എത്താൻ കഴിയുന്ന റെയിൽ പദ്ധതി അതുമായി ബന്ധപ്പെട്ട് ഗൗരവമായ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സെമി ഹൈ സ്പീഡ് റെയിൽ വലിയ തോതിലുള്ള മാറ്റം നാട്ടിൽ യാത്രാ സൗകര്യത്തിൽ സൃഷ്ടിക്കുന്നതായിരിക്കും അത് ഇവിടെ ഏതെല്ലാം തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇപ്പം നമ്മുടെ വൈദ്യുതി മേഖലയിൽ വന്നിട്ടുള്ള മാറ്റം അതും പവർഗ്രിഡ് ഉപേക്ഷിച്ചു പോയതായിരുന്നു ഇടമൺ കൊച്ചി പവർ ഹൈവേ നടക്കില്ല അവർ പോയി എൽ ഡി എഫ് സർക്കാർ അവരെ വിളിച്ചു വരുത്തി ഇപ്പോൾ വൈദ്യുതി അതിലെ പ്രസരിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റൊട്ടേറെ വൈദ്യുതി ലൈനുകൾ പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിഞ്ഞു ഇവിടെ നാട്ടിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ക്ഷേമ പെൻഷൻ അറുനൂറ് രൂപയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലേറുമ്പോൾ ക്ഷേമ പെൻഷന്റെ അവാ കിട്ടിയിരുന്നത് അറുനൂറ് രൂപ അത് കടലാസിൽ യഥാർത്ഥത്തിൽ കയ്യിൽ കിട്ടുമായിരുന്നില്ല വലിയ കുടിശ്ശിക ഇപ്പോഴോ കുടിശ്ശികയില്ല മാസം തോറും കൃത്യമായി പെൻഷൻ അറുന്നൂറല്ല ഇപ്പോഴത്രയാ ആയിരത്തി അറുന്നൂറ് രൂപ ഇത് എൽ ഡി എഫ് അല്ലെങ്കിൽ നടക്കുമോ ഈ പാവങ്ങളെ കുറിച്ച് എൽ ഡി എഫ് അല്ലെങ്കിൽ ചിന്തിക്കുമോ അവരുടെ കാശ് കൃത്യമായി കൊടുക്കുമോ വർദ്ധനമുണ്ടാകുമായിരുന്നോ ഇതാണ് ജനങ്ങൾ എൽ ഡി എഫിനെ നെഞ്ചേറ്റുന്നത് ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന പാപങ്ങളുടെ കൂടെ അവരുടെ പ്രശ്നങ്ങളോടൊപ്പം നിൽക്കുന്ന മുന്നണി അത് എൽ ഡി എഫ് ആണെന്ന് അവരുടെ ജീവിതാനുഭവത്തിലൂടെ അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ പറഞ്ഞ ക്ഷേമ പെൻഷൻ്റെ ഗുണഭോക്താക്കൾ എത്രയാ നേരത്തെ രണ്ടായിരത്തി പതിനാറിലുണ്ടായിരുന്നത് മുപ്പത്തിനാല് ലക്ഷം ആളുകളായിരുന്നു ഇപ്പോൾ അത് അൻപത്തൊൻപത് ലക്ഷത്തിലധികം അൻപത്തി ഒൻപതര ലക്ഷം എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ചര ലക്ഷം ആളുകള് ഈ എൽ ഡി എഫ് സർക്കാർ പുതുതായി ഈ ക്ഷേമ പെൻഷനില് പെടുത്തിയിരിക്കുന്നു എന്നർത്ഥം അർഹതപ്പെട്ടവര് ആ പാവങ്ങൾക്ക് പെൻഷൻ ലഭിക്കുന്നു എത്രയാ എൽ ഡി എഫ് സർക്കാർ നൽകിയ പെൻഷൻ മുപ്പത്തിരണ്ടായിരത്തി മുപ്പത്തിനാല് കോടി രൂപ ഇപ്പൊ മുപ്പത്തിരണ്ടായിരത്തിൽ പരം കോടി രൂപ പെൻഷനായി വിതരണം ചെയ്തിരിക്കുന്നു ഇവിടെ നമ്മുടെ നാടിൻ്റെ റേഷൻ സംവിധാനം പണ്ട് എന്തെല്ലാം പരാതികളായിരുന്നു റേഷനെ പറ്റി റേഷൻ വാങ്ങി എറിഞ്ഞുകളയുന്നവര് ഇതാകെ പുഴുവാണെന്ന് പറഞ്ഞ് വലിച്ചെറിയുന്നവർ എന്തെല്ലാം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് ആ റേഷൻ എത്ര കണ്ടാണ് മാറിയത് ഏത് രീതിയിലൊക്കെയാണ് മാറിയത് ഇവിടെ കോവിഡ് മഹാമാരി വന്നപ്പോൾ ഏറ്റവുമധികം ശ്രദ്ധിച്ചത് റേഷൻ നല്ല രീതിയിൽ വിതരണം ചെയ്യണമെന്നുള്ളതാണ് സൗജന്യ റേഷൻ വിതരണം നടന്നു നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർക്ക് ഒരു പ്രയാസവും ഉണ്ടാകരുത് എന്ന് കണക്കാക്കി കൃത്യതയോടെ റേഷൻ വിതരണം ചെയ്യുന്ന നില സ്വീകരിച്ചു ഇത് വെറുതെ കഴിഞ്ഞതല്ല പൊതുവിതരണം ശക്തിപ്പെടുത്താൻ സർക്കാർ സ്വീകരിച്ച നടപടികളുണ്ട് അതിൻ്റെ ഭാഗമായി ജനങ്ങൾക്ക് ലഭിച്ച ആശ്വാസമുണ്ട് നമ്മുടെ കേരളത്തിലെ പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി രൂപയാണ് ഈ കാലയളവിൽ പൊതുവിതരണ രംഗത്തിനു വേണ്ടി ചെലവഴിച്ചത് ഇപ്പം എല്ലാവർക്കും അറിയാലോ മാവേലി സ്റ്റോറിൽ പതിമൂന്നിനം അവശ്യ സാധനങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ എന്താണോ വില അതേ വില ഇപ്പോഴും പറഞ്ഞ വാക്കിന് മാറ്റമില്ലാലോ ആ വില കയറില്ല എന്ന് പറഞ്ഞു കയറിയില്ല അതേ നില ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും നിൽക്കുന്നു അതല്ലേ വസ്തുത ഇപ്പം നമ്മുടെ കേരളത്തിൽ കോവിഡ് വന്നപ്പോൾ എല്ലാവരും വീട്ടിലടച്ചിരിക്കുന്ന അവസ്ഥ വന്നു എങ്ങനെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ ജീവിക്കും അവർ ബാങ്ക് ബാലൻസ് ഉള്ളവരല്ലാരോ കയ്യിൽ പണം സൂക്ഷിക്കുന്നവരല്ലാരോ അവരന്നു ജോലിയെടുത്ത് ആ കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നവരാണല്ലോ അവരുടെ ജീവിതമല്ലേ വഴിമുട്ടി പോകുന്നത് എന്റെ സർക്കാർ പറഞ്ഞത് ആരും കേരളത്തിൽ പട്ടിണി കിടക്കാൻ പാടില്ല നിങ്ങളാണ് അത് യാഥാർത്ഥ്യമാക്കിയത് സർക്കാർ സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കി പക്ഷെ അത് യാഥാർത്ഥ്യമാക്കാൻ പ്രയോഗത്തിൽ വരുത്താൻ ജനങ്ങളാകെ ഒന്നിച്ചിറങ്ങി ഒന്നും തടസ്സമായില്ല ജാതിയോ മതമോ രാഷ്ട്രീയമോ മറ്റ് ഭേദചിന്തകളോ ഒന്നും തടസ്സമായില്ല എല്ലാവരും കൂടി ഇറങ്ങി അതല്ലേ നമ്മുടെ നാട് ഉയർന്നു സാമൂഹ്യ അടുക്കളകൾ കമ്മ്യൂണിറ്റി കിച്ചൺ എല്ലാവരും അതിൻ്റെ പ്രവർത്തകരായി തദ്ദേശ സ്ഥാപനങ്ങൾ ഫലപ്രദമായി പ്രവർത്തിച്ചു അത്തരം വീടുകളിൽ ഭക്ഷണം അങ്ങോട്ടെത്തി അവർ പറയാതെ കണ്ടറിഞ്ഞ് വിഷമം മനസ്സിലാക്കി അത്തരം ആളുകളെ സഹായിക്കാൻ തയ്യാറായി ഇതല്ലേ നമ്മുടെ അനുഭവം അതിനു മുൻപ് ചെറിയ തോതിൽ തുടങ്ങിയിരുന്നു ഒരു ജനകീയ ഹോട്ടൽ പിന്നീടത് വ്യാപിപ്പിച്ചു ഇരുപത് രൂപ കൂണ് പക്ഷെ പിന്നീടൊരു ഘട്ടമായപ്പോൾ പറഞ്ഞു ഇരുപത് രൂപ ഇല്ലെങ്കിലും പൈസ കൊടുക്കാൻ കഴിയില്ല പൈസ ഇല്ല എന്നാൽ ഭക്ഷണത്തിന് വകയില്ല ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം കഴിക്കാം ഇന്ന് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അത്തരം ഹോട്ടലുകളുണ്ട് മുഴുവനായില്ല മുഴുവനാക്കാൻ ശ്രമം നടക്കുന്നു എന്നാൽ നല്ല തോതിൽ ഇപ്പോഴത് പ്രവർത്തിച്ചു പോകുന്നു നമ്മുടെ നാട്ടിൽ നാം നടപ്പാക്കിയ ഭവന നിർമ്മാണ പദ്ധതി നമ്മുടെ നാട് ഏതായാലും വികസിക്കുകയാണല്ലോ മറ്റു നാടുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരുപാട് മെച്ചങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ വലിയ തോതിൽ വിഷമം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ അവർ വീടൊരു സ്വപ്നമായി കൊണ്ട് നടക്കുന്നു ആ സ്വപ്നത്തോടെ മണ്ണടിഞ്ഞു പോകുന്നു അവർക്ക് വീട് പണിയാൻ സർക്കാർ കൂടെ നിൽക്കുന്നു അങ്ങനെയുള്ളവർക്കെല്ലാം സ്വന്തം വീട് നിർമ്മിച്ചു നൽകാൻ പദ്ധതിയിട്ടു അതല്ലേ ലൈഫ് എന്ന പദ്ധതി എന്താ ഇപ്പൊ അതിന്റെ സ്ഥിതി രണ്ട് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി എൺപത്തി നാല് വീട് പൂർത്തിയായി നോക്കണം രണ്ടര ലക്ഷാ തന്നെ ഒരു നാല് വെച്ച് കൂട്ടിയാല് പത്ത് ലക്ഷം അടായില്ലേ അവ ലക്ഷം ആളുകൾക്ക് സ്വന്തം കുടുംബം സ്വന്തം വീട് വന്നിരിക്കല്ലേ അവരിൽ വരുന്ന മാറ്റം ആ സ്വന്തം വീട്ടിൽ ആദ്യത്തെ ദിവസം ആ കടന്നുറങ്ങുന്ന ആ കുടുംബത്തെക്കുറിച്ച് കുറിച്ച് ആലോചിച്ച് നോക്ക് അവരുടെ മനസ്സിലുണ്ടാകുന്ന ആ അഭിമാന ബോധം എൻ്റെ വീട് എനിക്ക് സ്വന്തമായ ഒരു വീടുണ്ടായിരിക്കുന്നു എന്നീ ആ അഭിമാന ബോധം നിങ്ങൾ അതിനെപ്പറ്റി അതും ഇതും പറയാൻ ആരെങ്കിലും തയ്യാറായാൽ ഈ ജനങ്ങളത് സ്വീകരിക്കുമോ ആ പറയുന്നവരെ പുച്ഛത്തോടെ കാണില്ലേ അതല്ലേ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് ഇവിടെ കൊണ്ട് തീർന്നോ ആ ലീസ്റ്റിലുള്ള ബാക്കി ആളുകളുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ പലരും ഇതിൽ പെട്ടില്ല ഞങ്ങൾ അർഹതയുള്ളവരായിരുന്നു എന്ന് പറഞ്ഞ വിഭാഗത്തിൻ്റെ അപേക്ഷ സ്വീകരിച്ചിട്ടുണ്ട് ആ അപേക്ഷയുടെ നടപടിക്രമങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിവേഗതയിൽ നീങ്ങുകയാണ് അങ്ങനെയുള്ളവർക്കും അർഹതപ്പെട്ടവർക്ക് പുതുതായും വീട് കൊടുക്കുക എന്നത് തന്നെയാണ് സർക്കാരിൻ്റെ നയം അപ്പോൾ വീട് തീരുന്നില്ല അത് തുടരുന്നു ഇതാണ് നാം കാണേണ്ട വസ്തുത ഇപ്പം നമ്മുടെ നാട്ടില് പട്ടയമില്ലാത്തവർക്ക് പട്ടയം ലഭിക്കാൻ എന്താ പ്രശ്നം ഒരു ലക്ഷത്തി എഴുപത്തിയാറായിരം പട്ടയം സംസ്ഥാനത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനിയും കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ മലയോരങ്ങളിലെല്ലാം പട്ടയം ആഗ്രഹിച്ചു നിൽക്കുന്നവരുണ്ട് എല്ലാത്തിടങ്ങളിലുമുണ്ട് സർക്കാർ അതിവേഗതയിൽ കാര്യങ്ങൾ നീക്കാൻ തന്നെയാണ് നടപടികൾ എടുത്തിട്ടുള്ളത് ഇവിടെ ഓരോ മേഖലയിലും വന്ന മാറ്റം നമ്മുടെ നാട്ടിലെ കൃഷി കാർഷിക രംഗത്തെ അഭിവൃദ്ധിയാണ് ഏറ്റവും പ്രധാനമെന്ന് സർക്കാർ നേരത്തെ കണ്ടിട്ടുണ്ട് ഇവിടെ കാർഷിക രംഗം നേരത്തെ നെൽകൃഷി നമ്മുടെ നാട്ടിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം ഹെക്ടറിലായിരുന്നു നെൽകൃഷി ഇങ്ങനെ താഴെ പോകുന്നു താഴെ പോകുന്നു എന്നായിരുന്നു എല്ലാ കാലത്തും പരാതി എന്നാൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം ഹെക്ടർ ഉണ്ടായിരുന്നത് ഇപ്പോൾ രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരം ഹെക്ടറായി വർദ്ധിച്ചു ഈ എൽ ഡി എഫിൻ്റെ കാലത്ത് അതാണ് പ്രത്യേകത നെല്ലിൻ്റെ ഉൽപ്പാദനം നെല്ലിൻ്റെ ഉൽപാദനം നേരത്തെ അഞ്ഞൂറ്റി നാൽപ്പത്തൊൻപത് ടണ്ണായിരുന്നു അതുയർന്ന് അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ടണ്ണായി വർദ്ധിച്ചു പച്ചക്കറി കേരളത്തിലെ ആറ് ലക്ഷം ടണ്ണായിരുന്നു ഉൽപ്പാദിപ്പിച്ചത് ഇപ്പതിന്റെ ഇരട്ടി പതിനഞ്ച് ലക്ഷം ടൺ ഇതാണ് നാടിന്റെ മാറ്റം ഇപ്പേപ്രിൽ ഒന്ന് മുതല് റബ്ബറിന്റെ തറവിലയിൽ മാറ്റം വന്നു നൂറ്റി എഴുപത് രൂപയാക്കി നിശ്ചയിച്ചു റബ്ബർ കർഷകരെ വലിയ ആശ്വാസത്തിലായി എൽ ഡി എഫ് സർക്കാർ സ്വീകരിച്ച നടപടിയെ മുക്തകണ്ഠം അവർ പ്രശംസിക്കുന്നു നെല്ലിനുള്ള സംഭരണ വില ഇരുപത്തെട്ട് രൂപയായി ഉയർത്തി നാളികേരത്തിൻ്റെ സംഭരണ വില നേരത്തെ ഇരുപത്തിയേഴ് രൂപയായിരുന്നു ഇപ്പോഴത് മുപ്പത്തിരണ്ട് രൂപയാക്കി പാലുൽപ്പാദനം നാം സ്വയം പര്യാപ്തത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഓരോ രംഗത്തും വലിയ തോതിലുള്ള മാറ്റങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് സംഭവിക്കുകയാണ് ഇവിടെ വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റം നമ്മുടെ അനുഭവത്തിലുള്ളതാണല്ലോ അതിൻ്റെ കണക്കല്ല പ്രധാനം ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഈ എൽ ഡി എഫ് കാലയളവിൽ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടപ്പാക്കിയതിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിൽ ആറ് ലക്ഷത്തി എൺപതിനായിരം കുട്ടികൾ വർദ്ധിച്ചു എന്നാണ് എന്നാൽ യു ഡി എഫിൻ്റെ കാലത്ത് അഞ്ച് ലക്ഷം കുട്ടികൾ കുറയുന്നു എന്നായിരുന്നു പേടി അതായിരുന്നു കണക്ക് പൊതുവിദ്യാലയങ്ങൾ തകർന്നു പോകുന്നു ഇവിടെയാണ് ആറ് ലക്ഷത്തി എൺപതിനായിരം കുട്ടികളുടെ വർദ്ധനവ് വന്നിരിക്കുന്നത് എങ്ങനെയാ അത് പൊതുവിദ്യാലയങ്ങൾ മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറുന്നു അടിസ്ഥാന സൗകര്യ വികസനം അതോടൊപ്പം അക്കാദമിക് തലത്തിലുള്ള മാറ്റം അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ നാൽപ്പത്തയ്യായിരം ക്ലാസ് മുറികളാണ് ഹൈടെക് ക്ലാസ്സുകളായി മാറിയത് നമ്മുടെ സ്കൂളുകളിൽ ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തിലധികം ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തിലധികം ലാപ്ടോപ്പുകൾ വിദ്യാഭ്യാസ കാലത്തെ ഓർമ്മയിൻ്റെ യു ഡി എഫ് കാരം പരീക്ഷ ആരംഭിച്ചു പക്ഷെ സ്കൂളിലെ പാഠപുസ്തകം എത്തിയിട്ടില്ല ഇതായിരുന്നു യു ഡി എഫ് കാരം അത് പഴങ്കായി അധ്യയന വർഷം തുടങ്ങുന്നതിന് മുൻപ് പാഠപുസ്തകം കുട്ടികളുടെ കയ്യിൽ എത്തുകയാണ് പുതിയ പുസ്തകം അതാണ് പുതിയ കാലം മഹാമാരി പക്ഷേ എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് മുടക്കമില്ല ഓൺലൈൻ ക്ലാസുകൾ ഫലപ്രദമായി നടന്നു നമ്മുടെ നാടിൻ്റെ വ്യാവസായിക അന്തരീക്ഷം വ്യവസായ അന്തരീക്ഷം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി മാറൽ ഇതിനെല്ലാം ഒതകുന്ന ഒട്ടേറെ നടപടികൾ കേരളത്തിലുണ്ടായി അതിൻ്റെ ഭാഗമായി വലിയ വികസനം നാട്ടിൽ നടക്കുന്നു കേരളത്തിൻ്റെ പേര് കേരളത്തിന് പുറത്തല്ല രാജ്യത്തിന് പുറത്തെത്തുന്നു നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വശം അഴിമതി അഴിമതിയില്ലാത്തൊരു സംസ്ഥാനം തങ്ങൾ നിക്ഷേപിക്കാൻ പോയാൽ ആ വകയിൽ എന്തെങ്കിലും മറ്റു വഴിക്ക് കൊടുക്കേണ്ടി വരില്ല എന്നൊരു നില ഈ കേരളത്തിലുണ്ട് എന്ന് രാജ്യത്ത് മാത്രമല്ല രാജ്യത്തിന് പുറത്തും അറിയുന്നു ലോകത്ത് തന്നെ അപൂർവ സ്ഥലങ്ങളെ അങ്ങനെയുള്ളൂ അതറിഞ്ഞ് ഒന്ന് നോക്കാം എന്ന മട്ടിൽ ചില ബഹുരാഷ്ട്ര കമ്പനികൾ ഇങ്ങോട്ട് വരുന്നു നമുക്ക് നേരത്തെ പ്രതീക്ഷിക്കാൻ കഴിയാത്തവരെ ഇങ്ങോട്ട് വരുന്നു ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നല്ല സാധ്യത നമ്മുടെ നാട്ടിലെ യുവാക്കൾക്ക് തൊഴിൽ വേണം തൊഴിലിനുള്ള സാധ്യത നല്ലതുപോലെ ഉയർന്നു നിൽക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു ഞങ്ങളടുത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്കാണ് നീങ്ങുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖല മികവിന്റെ കേന്ദ്രമാക്കും യൂണിവേഴ്സിറ്റികൾ കലാലയങ്ങൾ ഇതെല്ലാം മികവിന്റെ കേന്ദ്രങ്ങളാക്കും അതിനുതകുന്ന നടപടികൾ നമ്മുടെ കുട്ടികളെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുന്നു അവർക്ക് വേണ്ട കോഴ്സ് ഇവിടെയില്ല എല്ലാ കോഴ്സുകളും ഇവിടെ ഒരുക്കുന്നു ലോകോത്തര നിലവാരമുള്ള സ്ഥാപനങ്ങളാക്കി നമ്മുടെ യൂണിവേഴ്സിറ്റികളെ മാറ്റുന്നു അതിനുള്ള പശ്ചാത്തല സൗകര്യമൊരുക്കും ആവശ്യമായത്ര സ്റ്റാഫ് ഉണ്ടാവും സ്റ്റാഫ് അധ്യാപകർ ഫാക്കൽറ്റി അതിവിദഗ്ധനുള്ള ഫാക്കൽറ്റി യൂണിവേഴ്സിറ്റികളുടെ മുഖഛായ്യങ്ങ് മാറും യൂണിവേഴ്സിറ്റികളിലെ മറ്റ് രാജ്യങ്ങളിൽ കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ഏത് സമയത്തും ലൈബ്രറിയും ലാബും എല്ലാം ഉപയോഗിക്കാൻ കഴിയും ആ തരം സൗകര്യങ്ങൾ ഇവിടെ വരും അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കും അതൊരു പറ്റണമെങ്കിൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ആ ക്യാമ്പസിൽ തന്നെ വേണം അതിന് ഹോസ്റ്റലുകൾ വേണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പണച്ചെലവ് വരുന്ന കാര്യമാണ് പണമില്ലാത്ത സംസ്ഥാനമാണ് എന്നത് ശരിയാണ് പക്ഷേ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി നാം ചെലവിട്ട പണം ചെലവിടുന്നതിന് പണമില്ല എന്ന് നമുക്ക് തടസ്സമായില്ല ശരിയായ ദിശാബോധമുണ്ടോ എന്താണ് പ്രശ്നം ആ ദിശാബോധത്തോടെ കാര്യങ്ങൾ നീക്കുകയാണ് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ കുട്ടികളെല്ലാം ഇവിടെ എന്നത് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കുട്ടികൾ ഇങ്ങോട്ട് വരും കേരളം പോലൊരു നാട് പ്രകൃതിസുന്ദരമായ നാട് എല്ലാ രീതിയിലും സമാധാനം പുലരുന്നൊരു നാട് സംസ്കാര സമ്പന്നമായൊരു ജനത ഏത് കുട്ടിയും കുടുംബവും ഇവിടെ വരാനും ഇവിടെ താമസിക്കാനും കൊതിക്കും ആ കേൾവിയുടെ ഭാഗമായി വിദേശത്തടക്കം കുട്ടികൾ ഇങ്ങോട്ട് വരും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഏറ്റവും വലിയൊരു ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി ഈ കേരളത്തെ മാറ്റുന്ന നടപടിയിലേക്കാണ് സർക്കാർ നീങ്ങുന്നത് ഇത്തരത്തിൽ നടപടികൾ സ്വീകരിച്ചു പോവുക എന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത് നമ്മുടെ ആരോഗ്യരംഗം ആരോഗ്യരംഗത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ടതില്ല നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ആർദ്ര മിഷൻ നാം നടപ്പാക്കി കോവിഡ് മഹാമാരിയുടെ മുന്നിൽ ലോകത്തിലെ മറ്റു രാഷ്ട്രങ്ങളൊക്കെ വിറങ്ങലിച്ചു ചിലർ വീടുപോയി നമുക്കൊരു പതർച്ച ഉണ്ടായില്ല നാം അതിനെ നല്ല രീതിയിൽ നേരിട്ടു എന്തുകൊണ്ടാണ് നേരിടാൻ കഴിഞ്ഞത് നമ്മുടെ നാടിൻ്റെ ഒരുമയും ഐക്യവും പ്രധാനം തന്നെയാണ് അതിലേറ്റവും പ്രധാന ഘടകം ഇതിനെ നേരിടാൻ നമ്മുടെ ആരോഗ്യരംഗം സജ്ജമായിരുന്നു എന്നതാണ് നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ഫാമിലി ഹെൽത്ത് സെൻ്ററുകളായി മാറിക്കൊണ്ടുവന്ന സൗകര്യം താലൂക്ക് ആശുപത്രികൾ തൊട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രികൾ വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യമായി മാറിയത് ഇതിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള മാറ്റം നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിലുണ്ടായി എല്ലാവരും പ്രശംസിക്കുന്ന ഒരു മേഖലയായി കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ മാറ്റാൻ നമുക്ക് കഴിഞ്ഞു ഇതോടൊപ്പം തൊഴിലവസരങ്ങൾ നൽകരുത് എൽ ഡി എഫ് കാലത്ത് ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് തൊഴിലവസരങ്ങളാണ് പി എസ് സി മുഖേനയുള്ള നിയമനത്തിലൂടെ ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞത് ഇവിടെ നേരത്തെ യു ഡി എഫിൻ്റെ കാലത്ത് പി എസ് സി റാങ്ക് ലിസ്റ്റുകൾ മൂവായിരത്തി ഒരുന്നൂറ്റി പതിമൂന്നായിരുന്നു ഇപ്പോൾ നാലായിരത്തി പന്ത്രണ്ടാണ് കോവിഡ് മഹാമാരി പി എസ് സിയുടെ പ്രവർത്തനത്തിനും തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരണം വൈകിപ്പിച്ചിട്ടുണ്ട് പക്ഷേ നാലര വർഷത്തിനുള്ളിൽ ഒരു ലക്ഷത്തി ആളുകൾക്ക് നിയമനം കൊടുത്തു എന്നത് ചെറിയ കാര്യമല്ല അത് സർവകാല റെക്കോർഡുമാണ് ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ വന്നിട്ടുള്ള മാറ്റം നമ്മുടെ ചെറുപ്പക്കാർക്ക് ഏറ്റവും വലിയ ഹരമാണ് സ്റ്റാർട്ടപ്പുകൾ അവർ തൊഴിൽ തേടുന്നവരല്ല തൊഴിൽ ദാതാക്കളായി മാറുകയാണ് കേരളത്തിലെ യു ഡി എഫിൻ്റെ കാലത്ത് മുന്നൂറ് സ്റ്റാർട്ടപ്പുകളായിരുന്നു ഉണ്ടായത് എൽ ഡി എഫിൻ്റെ കാലത്ത് എത്രയാണെന്നറിയോ മൂവായിരത്തി തൊള്ളായിരം മുന്നൂറിൻ്റെ സ്ഥാനത്ത് തൊഴിൽ സംരംഭങ്ങൾ മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എഴുപത്തി ആറായി വർദ്ധിക്കുന്ന സ്ഥിതി വന്നു ഇത്തരത്തിൽ നമ്മുടെ നാടിൻ്റെ എല്ലാ മേഖലയും വലിയ തോതിൽ വികസിച്ച് വരുന്നുവെന്നതാണ് കാണാൻ നമുക്ക് കഴിയുക നമ്മുടെ പ്രവാസികൾക്ക് ആവശ്യമായ സംരക്ഷണം നൽകുക ആ സമീപനമാണ് എൽ ഡി എഫ് സർക്കാരിനുള്ളത് ഇതിൽ യഥാർത്ഥ സംരക്ഷണം നൽകേണ്ടത് കേന്ദ്ര ഗവൺമെൻ്റാണ് അതിനൊന്ന നടപടികളൊന്നും കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല നാം പലവട്ടം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനിയും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നമ്മളിപ്പോൾ പ്രവാസി ക്ഷേമത്തിന് നൂറ്റി എൺപത് കോടി രൂപ വകയിരുത്തുന്ന നിലയുണ്ടായി അതേപോലെ തന്നെ പ്രവാസി ക്ഷേമനിധി അംഗത്വം നല്ല തോതിൽ വർദ്ധിച്ചു അഞ്ച് ലക്ഷത്തി ആറായിരം അംഗം ഇപ്പോൾ ഉണ്ട് നേരത്തേത് ഒരു ലക്ഷത്തി പതിനായിരം മാത്രമായിരുന്നു നോർക്ക വകുപ്പിനെ അവർ മുഖേനയാണ് പ്രവാസികളെ സഹായിക്കുന്നത് എഴുപത്തെട്ട് കോടി അൻപത്തി മൂന്ന് ലക്ഷം സഹായം നൽകിയിട്ടുണ്ട് മടങ്ങിയെത്തിയ പ്രവാസികൾക്ക് സാന്ത്വന പദ്ധതി പ്രകാരം ഇരുപത്തൊന്ന് കോടി രൂപ എഴുപത് ലക്ഷം രൂപ വിതരണം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ എല്ലാവരെയും സംരക്ഷിക്കുന്ന സഹായിക്കുന്ന നിലപാടാണ് എൽ ഡി എഫ് സർക്കാർ സ്വീകരിച്ചു വന്നിട്ടുള്ളത് ഇവിടെ വലിയ തോതിലുള്ള വികസന പദ്ധതികൾ അതും ഇതിൻ്റെ കൂടെ നടക്കുകയാണ് കൊച്ചി മെട്രോ പോലുള്ള കാര്യങ്ങൾ വലിയ തോതിലാണ് വികസിച്ച് വരുന്നത് അതിൻ്റെ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും നൂറ് ശതമാനം പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചത് ഈ എൽ ഡി എഫ് സർക്കാരാണ് ഐ ടി പാർക്കുകൾ നമ്മുടെ ഈ കാലയളവിൽ ഒരു കോടി ചതുരശടിയായി വർദ്ധിപ്പിക്കാനാണ് നടപടികൾ സ്വീകരിച്ചത് നല്ല രീതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് ഐ ടി മേഖല വളർന്നു വരുന്നു എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക ഇവിടെ ഈ ഘട്ടത്തിൽ കേരള സർക്കാരിന് പറയാനുള്ള ഇതൊക്കെയാണ് എന്നാൽ ചിലർ മറ്റു ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയാതിരുന്നാൽ ശരിയല്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ പറയാം നേരത്തെ ഞങ്ങൾ നിലപാട് വ്യക്തമാക്കിയതാണ് ഈ കോവിഡ് വാക്സിനേഷൻ ക്യാമ്പയിൻ കഴിഞ്ഞാൽ ഉടനെ സി എ അറിയാലോ അത് പൗരത്വ ഭേദഗതി നിയമം അത് നടപ്പാക്കും എന്നൊരു പ്രഖ്യാപനം കണ്ടു അത് അത്തരമൊരു പ്രഖ്യാപനം ബി ജെ പിയുടെ ഭാഗത്തു നിന്നാണ് വന്നായിട്ട് കണ്ടത് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി തന്നെയാണ് ആഭ്യന്തരമന്ത്രി തന്നെയാണ് അത്തരം ഒരു പ്രസ്താവന പുറപ്പെടുത്തതായി കണ്ടത് ഞങ്ങളതിൽ നിലപാട് പണ്ടേ വ്യക്തമാക്കിയിട്ടുണ്ട് കേരളത്തിൽ അത്തരമൊരു ദുരവസ്ഥയ്ക്ക് ഈ സർക്കാർ അനുകൂലിക്കില്ല അതിൻ്റെ കൂടെ നിൽക്കില്ല അത് നടപ്പാക്കുകയില്ല അപ്പോൾ അന്ന് ഞങ്ങളോട് ചേർന്ന് ചോദിച്ചത് നിങ്ങളൊരു ഗവണ്മെന്റ് ഒന്നും നിലക്ക് നടപ്പാക്കില്ല എന്നെങ്ങനെയാണ് പറയുന്നത് നടപ്പാക്കാതിരിക്കാൻ പറ്റുമോ നമ്മളോട് എന്ന് പറഞ്ഞാൽ നടപ്പാക്കില്ല എന്ന് തന്നെയാണ് ഇപ്പം നടപ്പാക്കിയോ ഇവിടെ മാത്രമല്ല എവിടെയെങ്കിലും നടപ്പാക്കിയോ അപ്പം ഞങ്ങളുടെ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് നടപ്പാക്കില്ല ഇവിടെ നാം കാണേണ്ടത് വികസന പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണം ആ വികസനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സാമൂഹ്യ രംഗത്തുണ്ടായ മാറ്റം അത് നാം ചർച്ച ചെയ്യണം അതിനു പകരം വർഗീയമായും മല്ലേ ആളുകളെ വികാരം കൊള്ളിച്ച് ഇതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ചില ശ്രമങ്ങൾ ചിലർ നടത്തുന്നുണ്ട് അത് നാടിന് ഗുണം ചെയ്യും തന്നെ വർഗീയത നാടിനാപത്താണ് വർഗീയതയെ പൂർണ്ണമായും നമുക്ക് തൂത്തുമാറ്റാനാവണം ഇവിടെ ഏറ്റവും കടുത്ത വർഗീയത സാധാരണഗതിയിൽ ആർ എസ് എസ് തന്നെയാണ് സ്വീകരിക്കുന്നത് ആർ എസ് എസ് ഉയർത്തുന്ന ഭീഷണിയെ നേരിടാനെന്ന മട്ടില് തങ്ങളെ സംരക്ഷിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എസ് ഡി പി എ പോലുള്ള ചിലർ വർഗീയ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് അത് ആത്മഹത്യാപരമാണ് ന്യൂനപക്ഷ സംരക്ഷണം സംരക്ഷണമെന്നത് സ്വയം സംഘടിച്ച് ഈ വർഗീയ ശക്തിയെ നേരിട്ട് നടപ്പാക്കാനാവുന്നതല്ല അത് ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നടപ്പാക്കേണ്ട ഒരു കാര്യമാണ് അതിലൂടെ മാത്രമേ യഥാർത്ഥ ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്താനാവൂ അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത കേരളം ഇന്ന് രാജ്യത്തിന് മുന്നിൽ തന്നെ മാതൃകയാണ് ആ മാതൃകയ്ക്ക് കാരണം ഇടതുപക്ഷത്തിൻ്റെ കരുത്താൽ വർഗീയമായി ആളുകളെ ചെയ്തിരിക്കാൻ ശ്രമിക്കുന്ന ജമായത്തെ ഇസ്ലാമിയുണ്ട് എസ് ഡി പി ഐ ഉണ്ട് അതും ആർ എസ് എസ് ഐന്ന് അതേ പ്രവൃത്തി തന്നെയാണ് ചെയ്യുന്നത് അത് കണ്ടിരിക്കണം രണ്ടും വർഗീയതയെ ശക്തിപ്പെടുത്താനുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത നോക്കണം ഈ എല്ലാ ശക്തികളും എൽ ഡി എഫിനെതിരാണ് കാരണം എൽ ഡി എഫ് വർഗീയതക്കെതിരാണ് അപ്പൊ എൽ ഡി എഫിന് വർഗീയതയോട് വിട്ടുവീഴ്ചയില്ല വർഗീയ നിലപാടുകളില്ല വർഗീയതയുടെ അടയാളങ്ങൾ സ്വീകരിക്കാൻ മത്സരിക്കുന്നുമില്ല അതാണ് പ്രത്യേകത അതാണോ ഇത്തരം ശക്തികളെന്ന് നാം ഗൗരവമായിട്ട് ആലോചിക്കണം എന്തൊരു താൽപര്യമാണ് നമ്മുടെ രാജ്യത്തെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ബി ജെ പി ഒരുക്കുന്ന കാര്യത്തിന് സംഭാവന നൽകാൻ പുറത്തു മാത്രമല്ലല്ലോ ഇവിടെ കേരളത്തിലാകുന്നുണ്ടാവില്ല എന്നാണല്ലോ നമ്മൾ കണക്കാക്കുന്നത് ഒരു എം എൽ എ സംഭാവനയും കൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നത് കണ്ടല്ലോ കോൺഗ്രസ് എം എൽ എ അപ്പം എവിടെയാണ് മനസ്സ് വർഗീയതയോട് വ്യക്തമായ വേർതിരിവ് വേണം വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം വേണം ഇപ്പം നമ്മുടെ കേരളത്തിനകത്തുനിന്ന് തുടങ്ങുകയാണല്ലോ ഒരു സംസ്ഥാനം പോണ്ടിച്ചേരി എന്ന് പറഞ്ഞ സംസ്ഥാനം കോൺഗ്രസിന്റെ പല ആളുകൾ പല വഴിക്ക് പോയി ഇപ്പം അവിടുത്തെ പ്രധാനികളെല്ലാം ഇപ്പൊ എവിടെയാണ് ബി ജെ പിയിൽ ഇതെല്ലേ വസ്തുത എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമില്ല വർഗീയതയുമായി സമരസപ്പെട്ടു പോകാൻ നോക്കുന്നു ഇത് നാടിനാപത്താൾ ഇക്കാര്യത്തിൽ വ്യക്തതയോടെയുള്ള സമീപനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്നത് നമുക്ക് നമ്മുടെ നാടിൻ്റെ ഒരുമയും ഐക്യവും അത് മതനിരപേക്ഷതയുടെ ഭാഗമായിട്ടാണ് ഉയർത്തിപ്പിടിക്കാൻ കഴിയുക നമ്മുടെ നാടിനൊരു പ്രത്യേകതയുണ്ട് ഇതേവരെ നാം ജീവിച്ച രീതിയുണ്ട് അത് ഭൂരിപക്ഷ വിഭാഗമായാലും ന്യൂനപക്ഷ വിഭാഗമായാലും മഹാഭൂരിപക്ഷം മഹാഭൂരിപക്ഷം ഭൂരിപക്ഷ വിഭാഗവും മഹാഭൂരിപക്ഷം ന്യൂനപക്ഷ വിഭാഗവും മതനിരപേക്ഷതയുടെ ഭാഗത്താണ് ആ മതനിരപേക്ഷതക്ക് പോർലേൽക്കുന്ന ഒന്നും നാം സമ്മതിക്കില്ല അപ്പം ഇതിനെല്ലാമുള്ള ഗ്യാരണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ വളരെ വിപുലമായിരിക്കുന്നു ഞാൻ ശ്രദ്ധിച്ചു ഞങ്ങളുടെ ജാഥയിലെ നേതാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ പ്രതികരിച്ച രീതി ഇവിടെ ജോസ് കെ മാണിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ പലരും കയ്യടിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രത്യേക ഘട്ടത്തിലുള്ള വികാസമാണത് കാണിക്കുന്നത് എങ്ങനെ മുന്നണിയുടെ അടിത്തറ വിപുലമാകുന്നു എന്നാണത് കാണിക്കുന്നത് അതുപോലെ തന്നെ നേരത്തെ ഞങ്ങളുടെ ഭാഗമായിരുന്നെങ്കിലും പിന്നീട് അല്പം അപ്പുറത്തൊക്കെ ഒന്ന് സഞ്ചരിച്ച് ഇപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്ന എൽ ജെ ഡി ഇത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇല്ലാത്തതായിരുന്നു അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ജനകീയാടിത്തറ വിപുലമായിരിക്കുന്നു കൂടുതൽ ശക്തമായിരിക്കുന്നു അതിനെ നിങ്ങൾ രണ്ട് കയ്യും നീട്ടി സ്വീകരിക്കുക എല്ലാ പിന്തുണയും നൽകുക ഈ ജാഥ വിജയിപ്പിക്കുന്നതിനാവശ്യമായ എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ട് സാവേ വിജയരാഘവൻ്റെ നേതൃത്വത്തിലുള്ള ഈ ജാഥയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവ്വഹിച്ചതായി അറിയിച്ചുകൊണ്ട് കൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ